നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ നരബലി എൽദോസ് കുന്നപ്പള്ളിയെ രക്ഷിക്കില്ല. ഇപ്പോഴിതാ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുത്തിരിക്കുന്നു. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇപ്പോൾ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ. സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു, പീഡിപ്പിച്ചു തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുവരെയുള്ള കുറ്റങ്ങളാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ളത്. കോവളം പോലീസ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കഴിഞ്ഞു. ഇന്ന് യുവതിയുടെ മൊഴി കോവളം പോലീസ് രേഖപ്പെടുത്തി. മൊഴി നൽകാനെത്തിയ യുവതി പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു. ഏറെ നേരം അബോധാവസ്ഥയിലായ യുവതിയെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചു. പരാതിയെക്കുറിച്ച് പ്രതികരിക്കാൻ എൽദോസ് ഇതുവരെ തയ്യാറായിട്ടില്ല. എൽദോസ് കുന്നപ്പള്ളി മുങ്ങിക്കഴിഞ്ഞു. പേട്ട സ്വദേശിനിയായ അധ്യാപികയാണ് എൽദോസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ഒരു വർഷമായി തങ്ങൾ ഗാഢമായ സൗഹൃദത്തിലായിരുന്നു എന്ന് ഈ അധ്യാപിക പറയുന്നു. ഒടുവിൽ സെപ്റ്റംബർ 14 MLA തന്നെ മർദ്ദിച്ചു എന്ന് കാട്ടി കമ്മീഷണർക്ക് പരാതി കൈമാറി. കമ്മീഷണർ ഈ പരാതി കോവളം പോലീസിന് ഫോർവേഡ് ചെയ്തു. 28-ാം തീയതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതി പിന്നീട് കോവളം പോലീസിന്റെ കയ്യിൽ എത്തിയതിനു ശേഷം നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. കോവളം സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഈ കേസ് പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അധ്യാപികയെ വിളിപ്പിച്ചു വരുത്തി എൽദോസ് കുന്നപ്പള്ളിയുമായി സമവായ ചർച്ചകൾ, ഒടുവിൽ എൽദോസ് അധ്യാപികയോട് പറഞ്ഞത് 30 ലക്ഷം രൂപ തരാം ഈ കേസ് പിൻവലിക്കണമെന്നാണ്. 30 ലക്ഷം തനിക്ക് വേണ്ട, പരാതിയുമായി മുൻപോട്ട് പോകും എന്ന് യുവതി പറഞ്ഞപ്പോൾ എൽദോസിന്റെ ഭാവം മാറി. എങ്കിൽ ഹണി ട്രാപ്പിൽ നിന്നെ കൊടുക്കുമെന്നായി എൽദോസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ യുവതിയെ കാണാതായി എന്ന് കാണിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് ഇന്നലെ വഞ്ചൂർ സ്റ്റേഷനിൽ ഈ യുവതി ഹാജരായി. തുടർന്ന് യുവതിയെ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റിന് മുന്നിൽ യുവതി പറഞ്ഞത് തന്നെ എൽദോസ് കുന്നപ്പള്ളി പീഡിപ്പിച്ചുവെന്നും അതിനുശേഷം ക്രൂരമായി മർദ്ദിച്ചുവെന്നുമാണ്. താൻ ഒളിവിൽ പോയതിന്റെ മുഴുവൻ കാര്യങ്ങളും മജിസ്ട്രേറ്റിന് മുന്നിൽ യുവതി വിശദീകരിച്ചു. തുടർന്ന് കേസിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് കോടതി കോവളം പോലീസിനോട് ആരാഞ്ഞു. രാവിലെയാണ് കോവളം പോലീസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് യുവതിയുടെ മൊഴിയെടുത്തത്. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ അപേക്ഷയും നൽകിയിട്ടില്ല. എൽദോസ് ശാരീരികമായും മാനസികമായും തന്നെ ഏറെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പറയുന്നത്. യുവതി നൽകിയ പരാതി ഇങ്ങനെ: എൽദോസ് കുന്നപ്പള്ളിയുമായി താൻ വലിയ സൗഹൃദത്തിലായിരുന്നു. ആ ബന്ധം വളർന്ന് ഇരുവരും ശാരീരികവും മാനസികവുമായി അടുത്തു. എൽദോസിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോൾ താൻ പതറിപ്പോയി. ഇതിനെ തുടർന്ന് താൻ അകലാൻ ശ്രമിച്ചു. എൽദോസ് മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി. തൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാറിൽ കയറ്റി കാറിൽ വെച്ച് ഉപദ്രവിച്ചു. പുറത്തേക്കിറങ്ങിപ്പോയപ്പോൾ ബലമായി കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. അടുത്തുള്ള അടച്ചിട്ട വീട്ടിലേക്ക് താൻ ഓടിക്കയറി. അവിടെയും എൽദോസ് പിന്തുടർന്നു വന്നു. ആ വീട്ടിൽ വെച്ച് വലിയ ബഹളം ഉണ്ടായതോടെ നാട്ടുകാർ തടിച്ചുകൂടി. കോവളം പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ വിവരമറിയിച്ചു. പോലീസ് അവിടെ എത്തുമ്പോൾ എൽദോസ് തന്നോട് പറഞ്ഞിരുന്നു തൻ്റെ ഭാര്യയാണ് എന്ന് പോലീസിനോട് പറയണമെന്ന്. അതനുസരിച്ച് എൽദോസിന്റെ ഭാര്യയാണ് താൻ എന്ന് പോലീസിനോട് പറഞ്ഞു. പോലീസിന് മുന്നിൽ ഭാര്യയാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് എൽദോസിന്റെ PA ഭയപ്പെടുത്തി. പോലീസ് എത്തിയപ്പോൾ അതുകൊണ്ട് മാത്രമാണ് താൻ ഭാര്യയാണ് എന്ന് കള്ളം പറഞ്ഞത്. പിന്നീട് കാറിൽ കയറിയപ്പോഴും തന്നെ ഉപദ്രവിച്ചു. അന്ന് തന്നെ ജനറൽ ആശുപത്രിയിൽ പോയി താൻ ചികിത്സ നേടി. അവിടെ വെച്ച് എൽദോസ് മറ്റൊരു കാമുകിയുമായി ഫോണിൽ സംസാരിച്ചു. പിന്നീട് പുലർച്ചെ 5 മണിയോടെ തന്നെ പേട്ടയിലുള്ള വീട്ടിലെത്തിച്ച് ഇനി ഉപദ്രവിക്കില്ല എന്നും ബന്ധം അവസാനിപ്പിക്കരുത് എന്നും പറഞ്ഞ് എൽദോസ് കരഞ്ഞു. പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് തന്നെ എൽദോസിന്റെ കാമുകി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. കാമുകി വിളിച്ച കാര്യം എൽദോസിനോട് പറഞ്ഞപ്പോൾ തന്നെ അകാരണമായി കുറ്റപ്പെടുത്തി. തുടർന്നാണ് കോൾ കോൺഫറൻസ് കോളിലിട്ട് 3 പേരും പരസ്പരം സംസാരിച്ചത്. സത്യം ആ സ്ത്രീ തുറന്നു പറഞ്ഞു. എൽദോസ് തന്നെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ സ്ത്രീ തന്നെ എന്നോട് വെളിപ്പെടുത്തി. ഇതേ തുടർന്നായിരുന്നു താൻ എൽദോസുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് തന്നെ കള്ളക്കേസിൽ കുരുക്കുമെന്നും മാധ്യമങ്ങളിൽ വാർത്ത നൽകുമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തി അപമാനിച്ചു. ഗത്യന്തരമില്ലാതെയാണ് താൻ പോലീസിന് പരാതി നൽകിയത് എന്ന് ഈ യുവതി പറയുന്നു. കഴിഞ്ഞ മാസം 14-ാം തീയതിയായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയും യുവതിയും കോവളത്തെത്തിയത്. കോവളത്തെത്തിയ ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി.
ഇതേ തുടർന്ന് വാഹനത്തിൽ നിന്ന് സൂയിസൈഡ് പോയിന്റിലേക്ക് ഈ യുവതി എടുത്തു ചാടാനൊക്കെ ശ്രമിച്ചു. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇത്തരം നിരവധി ആരോപണങ്ങൾ പാർട്ടിയിൽ തന്നെ നേരത്തെ ഉയർന്നതാണ്. പാർട്ടിയിലെ നിരവധി മുതിർന്ന നേതാക്കൾ ഇക്കാര്യങ്ങൾ പറഞ്ഞ് എൽദോസിനെ തിരുത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ എൽദോസിനിപ്പോൾ സർവത്ര പണി കിട്ടുന്ന അവസ്ഥ. ഈ യുവതി അണുവിട പിന്നോട്ടില്ല എന്ന അവസ്ഥയിലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ എൽദോസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. സാധാരണയിൽ താഴെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് സ്വപ്രയത്നം കൊണ്ട് വളർന്നു വന്നയാളാണ് എൽദോസ് കുന്നപ്പള്ളി. നല്ല വാഗ്മിയും പൊതുപ്രവർത്തകനുമൊക്കെയാണ്. പക്ഷേ കയ്യിലിരിപ്പ് അതിപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്ക് തന്നെ വലിയ പാരയായിരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ മറ്റു ചില സ്ത്രീകളുമായി ബന്ധപ്പെട്ട കഥകൾ കൂടി താൻ പുറത്തേക്ക് വിടും എന്ന സൂചന ഇപ്പോൾ ഈ യുവതി പറയുന്നു. അങ്ങനെയാണെങ്കിൽ സംഭവം കൂടുതൽ കടുക്കും. മറ്റു യുവതികളുമായി അധ്യാപിക സംസാരിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. അതുതന്നെയാണ് എൽദോസിന് ഇരട്ടിക്കുരുക്കായത്. പരാതിക്കാരിയായ അധ്യാപിക മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി ഇങ്ങനെ: പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, നിരന്തരം അക്രമങ്ങളുണ്ടായി, പരാതി പിൻവലിക്കാൻ പണവും വാഗ്ദാനം ചെയ്തു, പരാതി ഒത്തുതീർപ്പാക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി എന്ന ഗുരുതര ആരോപണവും യുവതി ഉന്നയിക്കുന്നു. കോവളം SHOയുടെ മുന്നിൽ വെച്ചാണ് MLA തനിക്ക് പണം വാഗ്ദാനം ചെയ്തത്. 14-ാം തീയതി MLAയും താനും തമ്മിൽ വഴക്കുണ്ടായി. 28-ാം തീയതിയാണ് പരാതി നൽകിയത്. എന്നാൽ 28-ാം തീയതി കഴിഞ്ഞ് ഒരാഴ്ചയോളം സമയം ഈ പരാതിയിൽ നടപടിയൊന്നും കൈക്കൊള്ളാതെ പോലീസ് പരാതി പൂഴ്ത്തി. കേരളത്തിൽ നിൽക്കക്കള്ളിയില്ലാതെയാണ് താൻ കന്യാകുമാരിയിലേക്ക് കടന്നു കളഞ്ഞത് എന്നും യുവതി പറയുന്നു. പിന്നീട് പോലീസ് തന്നെ ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് സംരക്ഷണം തരികയാണെങ്കിൽ കേരളത്തിലേക്ക് വരാം എന്ന മറുപടി നൽകി. തുടർന്നായിരുന്നു പോലീസ് നിർബന്ധിച്ച് താൻ വഞ്ചൂർ സ്റ്റേഷനിൽ ഹാജരായത്. എൽദോസ് കുന്നപ്പള്ളി എന്ന പൊതുപ്രവർത്തകന് ഇത് ഇരട്ടി പരീക്ഷണത്തിന്റെ ദിവസങ്ങൾ. പത്തനംതിട്ടയിൽ നടന്ന നരബലിയുടെ വാർത്തയിൽ കേരളം നടുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് മാത്രം എൽദോസ് കുന്നപ്പള്ളി ഇത്തിരിയെങ്കിലും രക്ഷപ്പെട്ടു നിൽക്കുന്നു. എങ്കിലും എൽദോസിന് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.